Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina biridhullah, amma ba'du. Wassalatu wassalamu alayka ya sayyidana ya rasulullah sallallahu alaihi wasallam. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. أعذنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أحس بي ربي جل الله ما في قلبي غير الله. روح القلب ذكر الله لا إله إلا الله. لا إله إلا الله. لا إله إلا الله. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة الشفيع اللبطاهي والحبيب العربي. أنت أم أم أبو ما رأينا فيه ما. سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب ارتكبت على الخطا غير حسد بعدد لك أشكو فيه يا سيدي خير النبي. يا سيدي خير النبي. يا سيدي خير النبي. الصلاة الشفيع الأبطاحي والحبيب العربي. الرحمن الرحيم يا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق أباط سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ ബായാറ് സ്വലാത്ത് മജ്ലിസിൽ എത്തിപ്പെടാൻ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ച് രോഗം സുഖപ്പെടാനും കാര്യങ്ങൾ എളുപ്പമാകാനും ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ സലാമത്ത് ഉദ്ദേശിച്ച് എത്തിപ്പെട്ട ഒരാളെയും നീ ഖായിബാക്കാതെ സലാമത്താക്കണം റഹ്മാനെ. ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. രോഗികളാക്കല്ല റബ്ബേ. ഇസ്സത്ത് തകർക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ.
വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ശൈഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മരണപ്പെട്ട മഹാനായ എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരം പുത്തൂരടക്കം അർഹമുർ റഹീമായ അല്ലാഹ് ദറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അതുപോലെ നമ്മുടെ വലിയ സ്നേഹിയും സ്ഥാപനത്തിൻ്റെ സഹകാരിയുമായ ബഹുമാനപ്പെട്ട ടി സി മുഹമ്മദ് കുഞ്ഞി ഹാജി, അല്ലാഹുവേ നീ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ. മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. ദറജ് ഉയർത്തണം റഹ്മാനെ, ഖബറ് വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാഹ് ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, കടവത്തൂര് ഖാദി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് മൗലിദിൻ്റെ മാസമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പണ്ഡിതന്മാർ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ജബ്ബാറു ഖാഫിയും നമ്മുടെ അഷ്റഫു ജൗഹരിയും എല്ലാം സംസാരിച്ച് സിദ്ദീഖ് ഖാഫിയും കൂടെ അല്ലാഹു ഖബൂലാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. റബീഉൽ അവൽ മാസം 1 തുടങ്ങിയിട്ട് ഈ മാസത്തിലെ 3 വലിയ പ്രോഗ്രാമുകളാണ്. റബീഉൽ അവൽ 1 എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ തങ്ങളുടെ ആണ്ട് നേർച്ച ഇവിടെ റബീഉൽ അവൽ 1 വ്യാഴാഴ്ച നടന്നു. അത് കഴിഞ്ഞ് റബീഉൽ അവൽ 12 സുബഹിയുടെ മുമ്പ്, ഇപ്രാവശ്യത്തെ റബീഉൽ അവൽ 12 എല്ലാം കൊണ്ട് ഒത്തു വന്നു. റബീഉൽ അവൽ 12 യൗമുൽഇസ്നൈനി, അങ്ങനെ വർഷത്തിലെ മാസം കൊണ്ടു ഡിസംബർ 12 മാസം, അങ്ങനെയൊക്കെ എല്ലാ നിലക്കും ഒത്തു വന്ന റബീഉൽ അവൽ 12 സുബഹിയുടെ മുമ്പ് തിങ്കളാഴ്ച പുലർച്ചെ 2 ആരംഭിച്ച ജൽസെ മീലാദ് മദ്ഹുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി വാങ്കോടുകൂടി ദുആ പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ 2 പരിപാടികൾക്ക് ശേഷം നിറഞ്ഞ സദസ്സുള്ള 3 സദസ്സാണ് ബായാറു സ്വലാത്ത്. മാസം ഇംഗ്ലീഷ് മാസത്തിലെ 3 വെള്ളിയാഴ്ചയിൽ നടക്കുന്ന നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ്. അതിനുശേഷം 1 സദസ്സും കൂടി ബായാറിൽ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് നടക്കാനുണ്ട്. അതാണ് നേരത്തെ സിദ്ദീഖ് ഖാഫി പറഞ്ഞത്, 24 ബായാറു മുജമ്മഅൽ നിന്ന് ഞാനിന്ന് പ്രസംഗിക്കുന്നില്ല, ഇത് പറഞ്ഞിട്ട് ദ്വായയിലേക്ക് കിടക്കും. 10:30, 11 ആകുമ്പോഴേക്ക് സ്വലാത്ത് ദ്വായ പൂർത്തിയാകണല്ലോ. 24 എല്ലാ വർഷവും നാം നടത്തി വരാറുള്ള മുജമ്മഅന്റെ കീഴിൽ അഹ്ലു സുന്നയുടെ സംഘടനകളുടെ ഉലമാക്കളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തോടെ ബായാറു മുജമ്മഅൽ നിന്ന് 24 ശനിയാഴ്ച ളുഹ്ർ നിസ്കരിച്ച ഉടനെ 2 വാഹനഘോഷയാത്രയായി ഉപ്പള മണ്ണൻകുഴിയിൽ എത്തുകയും അവിടെ വെച്ച് അസ്ർ നിസ്കാരം നിർവഹിച്ച് മഖാം സിയാറത്തോടെ ആരംഭിച്ച് തുടക്കം കുറിച്ച് കാൽനട മീലാദ് ഘോഷയാത്ര ഉപ്പള ടൗണിൽ സമാപിക്കുന്ന ആ മഹത്തായ പരിപാടി സമാപനത്തോടുകൂടി ഹബ്ബുർ റസൂൽ സമ്മേളനം തുടക്കം കുറിച്ച് രാത്രി 10 വരെ നീണ്ടു നിൽക്കുന്ന ആ മഹത്തായ മീലാദ് ഘോഷയാത്രയിലും ഹബ്ബുർ റസൂൽ സമ്മേളനത്തിലും മുഴുവൻ ജനങ്ങളും സംബന്ധിക്കണമെന്ന് പ്രത്യേകം
ഓർമ്മപ്പെടുത്തി എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ആരോഗ്യമുള്ള സർവ മുസ്ലിം പുരുഷന്മാരും അന്ന് ളുഹ്റ നിസ്കരിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗം കൽബിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ മജ്ലിസിൽ എനിക്കൊരു വസിയത്തായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുഴുവനും അന്ന് 24-ാം തീയതി ശനിയാഴ്ച ളുഹ്റ നിസ്കരിക്കാൻ നമ്മുടെ ഈ ബായാർ മുജമ്മയിൽ എത്തണം. അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇൻഷാ അല്ലാഹ് 2 മണിയോടുകൂടി കൃത്യം 2 മണിക്ക് തന്നെ, കാരണം ഇപ്പോൾ 6:07, 6:05 അങ്ങനെയൊക്കെയാണ് മഗ്രിബ് വാങ്കിന്റെ സമയം. അപ്പൊ മഗ്രിബ് വാങ്കിന്റെ മുമ്പായിട്ട് നമ്മുടെ ഘോഷയാത്ര സമാപിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ മണിക്കൂർ അസർ കഴിഞ്ഞാലുള്ളൂ, ചെറിയ സമയം. അപ്പൊ കൃത്യം 2 മണിക്ക് തന്നെ ഇവിടെ വെച്ച് റാലി പുറപ്പെടാൻ തരത്തിൽ മുഴുവൻ ചെറുപ്പക്കാരും കർണാടക കാസർഗോഡ് ജില്ലയിലെ, പിന്നെ മലപ്പുറത്തുള്ള ആളുകളൊന്നും ഞാൻ ബുദ്ധിമുട്ടാക്കി ക്ഷണിക്കുന്നില്ല, സൗകര്യം പോലെ മറ്റ് വിദേശ നാടുകളിൽ നിന്നുൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടുകാർ കുറേ ഉണ്ട് സദസ്സിൽ, എന്നെ മാരുവിൻ്റെ ശേഷം ഒന്ന് കണ്ടിട്ടുണ്ട്, കോയമ്പത്തൂരുകാരും അതുപോലെ തിരുപ്പൂർ അങ്ങനെ തുടങ്ങി ചെന്നൈ മദ്രാസ് അവിടെ നല്ല ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ സൗകര്യപ്പെടുന്ന നമ്മുടെ ജില്ലയിലുള്ള കർണാടകയിലുള്ള എല്ലാ പുരുഷന്മാരും വാഹനവുമായിട്ടും നിങ്ങൾ 24-ാം തീയതി എത്താൻ മറക്കരുത്. ആ പരിപാടി നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ വിജയിപ്പിക്കണം, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ വലിയ ഭാഗമാകും. അഹ്ലു സുന്നയുടെ ഇസ്സത്ത് തങ്ങളെ കൊണ്ട് സന്തോഷിക്കാതിരിക്കാൻ ഈമാനുള്ളവർക്ക് പറ്റില്ല. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. അവിടെ ബിറഹ്മതിഹി എന്നതിന് മുഫസ്സിരീങ്ങൾ തഫ്സീർ എഴുതിയത് ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് റഹ്മത്ത്? അല്ലാഹു റഹ്മത്ത് കൊണ്ട് ഒരു സൂക്തത്തിലൂടെ ലോക ജനതക്ക് അറിയിപ്പ് നൽകിയ വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഹ്വാനം നൽകുമ്പോൾ, അത് മാത്രമല്ല മൻ അഹബ്ബനി കാന മഅയ ഫിൽ ജന്ന, ആര് എന്നെ സ്നേഹിച്ചു അവർ സ്വർഗത്തിൽ എൻ്റെ കൂടെ എന്ന് ഖാല റസൂലുള്ളാഹി. المرء مع من احب قال رسول الله انت مع من احببت قال رسول الله നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ സ്വർഗ്ഗത്തിലെന്ന് قال رسول الله. ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കേ ഈ പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ ഈമാനുള്ള മുസ്ലിമീങ്ങൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൊണ്ടുവന്ന കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഹെഡിങ്, ആ ഹെഡിങ്ങിൽ ഒരു വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസ് അവിടെ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നില്ല നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ മറ്റാര് ഇഷ്ടജനങ്ങളുണ്ടോ സർവരെക്കാളും തങ്ങളെ ഒരാള് സ്നേഹിക്കാതെ ഒരാളും മുസ്ലിമാകുന്നില്ല ഈമാൻ ഉൾക്കൊള്ളുന്നില്ല എന്ന് തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അവിടുത്തെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ മൗലിദിന്റെ മാസമായ റബീഉൽ അവ്വൽ മാസം, മൗലിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുത്തഅല്ലിമുകൾ ഉണ്ട്, ഉലമാവുണ്ട്, കൂടുതൽ പറയാൻ സമയമില്ല. മൗലിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന നമുക്ക് വേണമെങ്കിൽ പ്രസവിച്ച സമയം, പ്രസവിച്ച സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേസമയം എന്താണ് മഅനി ഓതിയ കുട്ടികൾക്കറിയാലോ, തസ്മിയത്തുൽ കുല്ലി ബി ജുസ്ഇൽ കുല്ലി, കുല്ലിന്റെ ജുസു കൊണ്ട് കുല്ലിന് പേര് വെക്കാന്ന് പറയും.
മഹലൻ ഖുർആനിലെ ഒരു സൂറത്ത് നിങ്ങൾ നോക്ക്. എട്ടുകാലിയുടെ ചർച്ച ഒരു സൂറത്തിൽ ഉൾപ്പെട്ടതിനാൽ സൂറത്തുൽ അങ്കബൂത്ത് എന്ന് അല്ലാഹു ആ സൂറത്തിന് പേര്. അങ്ങനെയാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. അതുപോലെ ഒരു ഉറുമ്പ് ചർച്ച ഒരു സൂറത്തിൽ ഉൾപ്പെട്ടതിനാൽ സൂറത്തുൽ നംല് എന്ന പേരിൽ ആ സൂറത്ത് അറിയപ്പെട്ടു. അതുപോലെ ഒരു പശുക്കുട്ടിയുടെ സാമിരിയുടെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പശുക്കുട്ടിയുടെ ചർച്ച ഒരു സൂറത്തിൽ വന്നതിനാൽ സൂറത്തുൽ ബഖറ എന്ന നിലക്കാണ് ആ പേര് അറിയപ്പെടുന്നത്, ആ സൂറത്ത് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ് മൗലിദിലുള്ളത്? മൗലിദിലുള്ളത് എന്റെ ചെറുപ്പക്കാർ അറിയണം. ഇന്നിപ്പോ പുത്തൻവാദികൾ മൗലിദിനെ ശിർക്കാക്കിയിട്ട് അത് കുഫ്രാണെന്ന് പറഞ്ഞിട്ട് അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ട് ആഘോഷ പ്രകടനങ്ങൾ അത് വലിയ തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം എന്റെ ഉമ്മമാരറിയണം, എന്റെ സഹോദരിമാരറിയണം, എന്റെ മുസ്ലിം സഹോദരന്മാരറിയണം എന്താണ് മൗലിദിലുള്ളത്. മൗലിദിലുള്ളത് മഹാന്മാരുടെ ബഹുമാനങ്ങളാണ്. ആരെ കുറിച്ചാണോ മൗലിദ് നടക്കുന്നത് അവരുടെ ബഹുമാനങ്ങളും അവരുടെ മദഹുകളും അവരുടെ താരിഖുകളും അവരുടെ കറാമത്തുകളും. അംബിയാക്കളാണെങ്കിൽ അവരുടെ മുഅ്ജിസാത്തുകളും. നിങ്ങൾ കണ്ടോ ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളുടെ ബഹുമാനം പറയൽ മുഅ്മിനീങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാൻ വലിയ കാരണമാണ്.
എന്നാണ് എപ്പോഴാണ് ഞങ്ങളെ നാട്ടിലെത്തുക എന്ന വലിയ ആവേശത്തോടെ എല്ലാ ദിവസവും മദീനയുടെ അഹലുകാരായ സ്വഹാബത്ത് മദീനയിലെ എൻഡിൽ അതിർത്തിയിൽ പോയി മക്കയിൽ നിന്നുള്ള വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അല്ലാഹുവിന്റെ ഹബീബിനെയും പ്രതീക്ഷിച്ച് ഒരു ദിവസം കാത്തു, ഉറൂബ് വരെ മഅരിബ് വരെ കാത്തു, തങ്ങളെ കാണുന്നില്ല, വീട്ടിലേക്ക് മടങ്ങുന്നു. രണ്ടാമത്തെ ദിവസവും തങ്ങളെ പ്രതീക്ഷിച്ച് സുബഹി കഴിഞ്ഞ് പുറപ്പെട്ടു. അതേ സ്ഥാനത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നട്ടുച്ച പൊള്ളുന്ന വെയിലാണ്, മരുഭൂമിയാണ്, സ്വഹാബത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക. ആ വലിയ പ്രതീക്ഷയോടെ ദിവസങ്ങളോളം കാത്തി നിൽക്കുന്നതിനിടയിൽ അതാ ഒരു ദിവസം റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമാണ്. തങ്ങളെ പ്രതീക്ഷയോടെ കാത്തു നോക്കി നിൽക്കുമ്പോൾ കടന്നു വരുന്നു റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കണ്ടപാടെ സ്വഹാബത്ത് ആവേശത്തോടെ സന്തോഷത്തോടെ തങ്ങളെ സ്വീകരിച്ച് മദ്ഹ് ചൊല്ലിയിട്ട് മൗലിദോദാൻ തുടങ്ങി. തല അൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ وجب شكر علينا ما دعا لله داعي. ഒരു ഭാഗത്തു നിന്ന് വലിയ നിലക്ക് മദീനത്തെ സ്വഹാബത്ത് തങ്ങളെ ഹദ്റത്തിൽ സ്വീകരിച്ച് ആനയിച്ച് മദ്ഹ് ചൊല്ലിയിട്ട് മൗലിദോദാനങ്ങ് തുടങ്ങിയപ്പോൾ, ഇത് മൗലിദിന്റെ മാസമായതുകൊണ്ട് ബായാറ് സലാത്തിന്റെ സദസ്സിൽ സാധുവായ ഞാൻ എന്റെ പ്രഭാഷണത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിലെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളാണ് ഞാൻ ചൊല്ലിയത്. بلوى اشرف منه يا سيدي خير النبي എന്ന് ചൊല്ലിയപ്പോൾ ഈ സദസ് ഒന്നടക്കം അതിന് ജവാബേറ്റ് ചൊല്ലിയില്ലേ, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്ദുഹി വൽ ഹബീബിൽ ആറബി. ഇത് സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ തല അൽ ബദ്റു കൊണ്ട് മൗലിദോദി മദ്ഹ് ചെയ്തങ്ങ് സ്വീകരിച്ചപ്പോൾ മറുഭാഗത്ത് നിന്ന് സ്വഹാബ് ജവാബ് ഏറ്റു ചൊല്ലിയിട്ട് പറയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്തിൽ മദീനത്തെ സ്വഹാബ തങ്ങ് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവാദം അറിയിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. സ്വഹാബത്ത് മുഴുവനും തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. സ്വഹാബത്ത് മുഴുവനും മദ്ഹിന്റെ മൗലിദോതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ ലോക ജനതയോട് പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കണേ. സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളാൻ, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരാൻ, സ്വഹാബത്ത് സ്നേഹാദരവ് നടത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ
പരിശുദ്ധ ഖുർആൻ ആഹ്വാനം നൽകുന്നു. നിങ്ങൾ ബുഖാരി മറിച്ചു നോക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അവിടുന്ന് അതാ അഅളകൾ കഴുകിയൊലിക്കുന്ന വെള്ളം അത് നിലത്തേക്ക് ഇറ്റാറില്ല. കാദൂ യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശറഫാക്കപ്പെട്ട അഅളകളിൽ നിന്ന് അവയവങ്ങളിൽ നിന്ന് ഒഴുകിയൊലിക്കുന്ന വുളുവിൻ്റെ ബാക്കി വെള്ളം പിടിച്ചെടുക്കാൻ വേണ്ടി സ്വഹാബത്ത് യുദ്ധത്തിന് സമാനമായ തിക്കും തിരക്കും കൂട്ടൽ പതിവാണ്. അത് കിട്ടാത്ത ആളുകൾക്ക് കിട്ടിയ ആളുകൾ അതിൻ്റെ നനവ് കൈമാറിയിട്ട് ബറക്കത്ത് കൈമാറിയിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം എത്രത്തോളം. സ്വഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ നഅലു ശരീഫ് കിട്ടിയാൽ, അശറഫാക്കപ്പെട്ട ചെരുപ്പ് കിട്ടിയാൽ ആദ്യം അത് തലയിൽ വെച്ച് മുത്തിയിട്ടല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് എടുക്കാറില്ല. സ്വഹാബത്ത് തങ്ങളെ അശറഫാക്കപ്പെട്ട കമീസ് കിട്ടിയാൽ, തോഫ് കിട്ടിയാൽ വെള്ളത്തിൽ തോൽപാത്രത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കുടിക്കുകയാണ്, മക്കളെ കുടിപ്പിക്കുകയാണ്, പറക്കത്തിന് സൂക്ഷിക്കുകയാണ്, പറക്കത്തിന് പുരട്ടുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് തുപ്പിയാൽ, തുപ്പാൻ വേണ്ടി കഫം കാർക്കിച്ചെടുത്താൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ശറഫാക്കപ്പെട്ട കൈകൾ തങ്ങളെ വായിൻ്റെ താഴെയാണ്. തുപ്പലം കിട്ടിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖല അൽ ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്ന അതേ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ തുപ്പലം കിട്ടിയാൽ മുഖത്ത് പുരട്ടുകയാണ്, ശരീരത്തിൽ പുരട്ടുകയാണ്. നല്ല തേൻ കയ്യിൽ കിട്ടിയതുപോലെ നാവ് കൊണ്ട് നക്കിയെടുക്കുകയാണ്. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട് ബറക്കത്തെടുക്കുകയും അവിടുത്തെ മദ്ഹ് ചെയ്യുകയും അവിടുത്തെ അതാ സന്തോഷം പറയുകയും എപ്പോഴും ജീവിതത്തിൽ പതിവുള്ള മഹാന്മാർ ചെയ്ത പ്രവർത്തനങ്ങളെ ആക്ഷേപിച്ചിട്ട് അതിനെ കളിയാക്കിയിട്ട് അത് തെറ്റാണ്, ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞ് മല്ല പുത്തൻവാദികളും നമ്മുടെ മുമ്പിലെത്തിയാൽ പൂർവകാല മഹാന്മാർ ചെയ്ത ആശയത്തിനെതിരെ സംസാരിക്കുന്ന പുത്തൻവാദികളുടെ രംഗപ്രവേശനം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്തായി ണ്ണിയ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ പൂർവകാല മഹാന്മാര് ചെയ്ത ഇത്തരം വിഷയങ്ങളെ ഇപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ട് പാടില്ലെന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഖുർആന്റെ അനുയായികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ അത്തരം കപടവാദങ്ങളും കപട പ്രചാരണങ്ങളും അത് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് കണക്ക് കൂട്ടാന് മുഅ്മിനീങ്ങൾക്ക് നിർവാഹമുള്ളൂ. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പ്രത്യേകമായ ഹയാത്ത് ഉണ്ടാക്കാൻ, ഒരു ജീവൻ ഉണ്ടാക്കാൻ ഇൻഷാഅല്ലാ ഉപ്പളയിൽ വെച്ച് 24-ാം തീയതി ബായാർ മുജമ്മഅന്റെ നമ്മുടെ അഹ്ലു സുന്നയുടെ സംഘടനകളുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായിട്ട് നാം നടത്തുന്ന മീലാദ് വാഹനഘോഷയാത്ര 2 മണിക്ക് ഇവിടെ മുജമ്മഅയിൽ നിന്ന് ശനിയാഴ്ച 24-ാം തീയതി നടക്കുമ്പോൾ ളുഹ്ർ നിസ്കാരത്തിന് തന്നെ മുഴുവൻ ചെറുപ്പക്കാർ പുരുഷന്മാർ
പുരുഷന്മാര് മുഴുവനും എത്തണം. ഇൻഷാ അല്ലാ ഉപ്പളയിൽ നടക്കുന്ന മീലാദ് ഹിബ്റു റസൂൽ സമ്മേളനങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അതോടുകൂടി ബായാറ് സ്വലാത്ത് പോലെ മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു, എല്ലാവർക്കും അറിയാം. ആ മഹത്തായ മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസിന്റെ കീഴിലായി അഹ്ലു സുന്നയുടെ സംഘടനകളുടെ ഉലമാക്കളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായിട്ട് വരുന്ന മറ്റന്നാൾ, നാളല്ല മറ്റന്നാൾ, ഞായറാഴ്ച 18-ാം തീയതി ഉച്ചക്ക് വെട്ടിച്ചിറയിൽ വെച്ച് വാഹനഘോഷയാത്ര 2 മണിക്ക് ആരംഭിച്ച് വളാഞ്ചേരി വൈക്കത്തൂരിൽ എത്തിയിട്ട് അവിടെ വെച്ച് നിസ്കാരം നിർവഹിച്ച അസറിന്റെ ശേഷം കാൽനട യാത്ര മൂന്നാക്കൽ സ്വലാത്ത് നഗരിയിലേക്ക് അവിടെ വെച്ച് സമാപിക്കുന്ന ആ മഹത്തായ മൂന്നാക്കലിൽ നടക്കുന്ന, വളാഞ്ചേരിയിൽ നടക്കുന്ന ആ മീലാദ് ഘോഷയാത്രയിലേക്കും മലപ്പുറം ജില്ലക്കാരായ കുറേ ആളുകളുണ്ട്. എന്റെ മുസ്ലിമീങ്ങൾ പുരുഷന്മാർ മുഴുവനും നിങ്ങളെല്ലാവരും ആ ജാഥയിൽ അണിനിരക്കണം. നിങ്ങളത് വിജയിപ്പിക്കണം, നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു ഞാൻ വാക്കു ചുരുക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സാധാരണക്കാരാണോ? ബുഖാരി അടക്കം മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് മുന്നിലേക്ക് കാണുന്നത് പോലെ തിരിഞ്ഞു നോക്കാതെ തന്നെ പിറകിലേക്കും ഒരേ സമയം കാണാൻ അല്ലാഹു പ്രത്യേകമായ കഴിവ് നൽകിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അത് അവിടുത്തെ ഖുസൂസിയത്ത്, അവിടുന്ന് ജീവിതത്തിൽ കോട്ടുവായിട്ടിട്ടില്ല. അവിടുത്തെ ശരീരത്തിൽ ജീവിതത്തിൽ ഈച്ചയോ കൊതു പ്രാണിയോ സ്പർശിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅസ. ഹബീബായ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ, ചെറിയ കുട്ടിക്കാലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ വലിയ വലിയ കല്ലുകൾ അള്ളാഹുവിന്റെ ഹബീബിന് സലാം പറയാറുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് എന്നോട് ഞാൻ നടന്നു പോകുമ്പോൾ സലാം പറഞ്ഞ കല്ലുകളെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കല്ലുകളും മരങ്ങളും സംസാരിക്കുകയും കല്ലുകളും മരങ്ങളും അനുസരിക്കുകയും മാൻപേടകളടക്കം വന്ന് തങ്ങളോട് സങ്കടം പറഞ്ഞിട്ട് അതിൽ ഇടപെട്ട് പരിഹാരം നൽകിയ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ കൽബ് ജീവിതത്തിൽ ഉറങ്ങൂല, കണ്ണുറങ്ങിയാലും കൽബിന് ഉണർച്ചയാണ്. അതവിടുത്തെ ഖുസൂസിയത്തിൽപ്പെട്ടതാണ്. ഒരാളെ നിസ്കരിക്കുന്ന സമയം തങ്ങൾ അവരെ വിളിച്ചാൽ അധികരിച്ച പ്രവർത്തനം വേണ്ടി വന്നാലും നിസ്കാരം ബാത്തിലാകൂല എന്ന് മഹാന്മാർ എഴുതി വെക്കും. അത് തങ്ങളുടെ ഖുസൂസിയത്താണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഒരാള് ജീവിതകാലം മുഴുവനും തങ്ങളെ മഹത്വപ്പെടുത്തി പറഞ്ഞാലും തീരൂല. അതുകൊണ്ടാണ് വലിയ വലിയ ബഹറുൽ ഉലൂമുകളായ ആലിമീങ്ങൾ തങ്ങളെ മദ്ഹ് ചെയ്ത് എഴുതിയിട്ട് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു തളർവാദം പിടിപെട്ടില്ലേ? പിടിപെട്ട സമയം ഒരു ഭാഗം കുഴഞ്ഞു തളർന്നു കിടന്നു കിടന്നു. നാട്ടിലെ പരിസര നാട്ടിലെ വൈദ്യന്മാർ ഡോക്ടർമാരെല്ലാം വന്നു, ചെക്കപ്പ് നടത്തി, പരിശോധന നടത്തി, അവര് റിപ്പോർട്ട് നൽകി, ഇത് മരണത്തിന്റെ രോഗമാണ്, ഇത് സുഖപ്പെടൂല, ഇതിന് മരുന്നില്ല. ആ സമയം ഡോക്ടർമാര് കൈവിട്ടപ്പോൾ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് വിധി എഴുതിയാലും എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ആരെന്റെ റിജക്ട് ചെയ്താലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹങ്ങ് എഴുതാൻ നിയ്യത്ത് ചെയ്തപ്പോൾ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിറഫ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖപ്പെടുത്തുന്നു. അത് നീണ്ട താരിഖാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹങ് എഴുതാൻ തുടങ്ങി. എഴുതി 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 തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ അതാ ഒരു പദ്യത്തിൽ എഴുതുന്നു. ഫമബ്ലഉൽ ഇൽമി فيه أنه بشر. ഓ നബിയേ,
തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്. അവിടുത്തെ മഹത്വം എത്ര, ബഹുമാനം എത്ര. ഇപ്പാവപ്പെട്ട ഭൂസുരിക്ക് എഴുതാൻ കഴിയുന്നില്ലല്ലോ അല്ലേ. وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞു. തങ്ങളെ ബഹുമാനം ഒരാൾക്ക് എഴുതാൻ കഴിയോ? ഒരാൾ ഒരു ആയുഷ്കാലം മുഴുവൻ എഴുതിയാൽ തീരോ? എഴുതാൻ പദ്യം, അതാ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ, എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ ഇമാം ബൂസിരി തങ്ങൾ വിഷമിച്ചപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ ഇടപെടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വന്നിട്ട് പറയുന്നു, ഓ ഇമാം ബൂസിരി എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുന്നു അല്ലേ, എന്നാൽ വിഷമിക്കണ്ട, നീ സന്തോഷത്തോടെ പൂർത്തിയാക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പദ്യം ചൊല്ലി ബൈത്ത് പൂർത്തിയാക്കി കൊടുത്തു. അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി മൗലായ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിന്റെ പവർ. ബുറുദ എന്ന പേരിൽ ബുറുദ എന്ന് നാം പറയുകയും ഈ സദസ്സും ബുറുദ ചൊല്ലിയിട്ട് തുടങ്ങിയതാണ്. ലോകത്ത് തങ്ങളെ പ്രകീർത്തിക്കുന്ന ധാരാളം കാവ്യങ്ങൾ, വലിയ വലിയ ആശയങ്ങൾ വലിയ വലിയ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോക അറബ് നാടുകളിലൊക്കെ ബുറുദന്റെ സദസ്സ് കണ്ടവരല്ലേ ഈ സദസ്സിലുള്ള അധിക ആളുകളും. ഇന്നിപ്പോ ഈ നെറ്റിന്റെ ലോക വിവരം ഏത് കിണറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ആൾക്കും കിട്ടുമല്ലോ ലോകത്തുള്ള വിവരങ്ങളൊക്കെ എന്ന് അപ്പം അറിയാൻ പറ്റും. അപ്പോ ആ നിലയ്ക്ക് അറബ് നാടുകളിലൊക്കെ ബുറുദയുടെ സദസ്സുകൾ, അറബികൾക്കൊക്കെ ബുറുദക്കുള്ള അവര് നൽകുന്ന ആദരവ് എന്താണത്? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ ബുറുദയിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആരിഫീങ്ങൾ, ആലു ഔലിയാക്കളെല്ലാം എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് ഒരു വേദന ഉണ്ട്, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ അവര് പറയും, നീ ഇത്ര ബുറുദ അങ്ങ് ചൊല്ലിക്കോ, അല്ലെങ്കിൽ ബുറുദ ചൊല്ലിയിട്ട് മന്ദിരിച്ചോ, അല്ല നിന്റെ രോഗം മാറും എന്നവര് പറയും. അത് ബുറുദക്ക് തങ്ങളെ മദ്ഹന്. സ്വലാത്തിന്റെ സദസ്സിൽ കണ്ടിട്ടില്ലേ ഈ ജനങ്ങൾ, പതിനായിരക്കണക്കായ ജനങ്ങൾ ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് ബായാറിന്റെ ഈ കുഗ്രാമമായ ഈ നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ ജനങ്ങൾ മാസാമാസം മഴക്കാലാണോ വേനൽക്കാലാണോ എന്ന വ്യത്യാസമില്ലാതെ ഒരുപോലെ ഒരുമിച്ച് കൂടുന്നത് എന്തുകൊണ്ടാണ്? വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം, ബ്ലഡ് ക്യാൻസർ അടക്കം, ബ്രെയിൻ ട്യൂമർ അടക്കം രോഗങ്ങൾ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ ഈ മജ്ലിസിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്, കേൾവിയില്ലാത്തവർക്ക് കേൾവി കിട്ടിയിട്ടുണ്ട്, നടക്കാത്തവര് നടന്നിട്ടുണ്ട്, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ ആഫിയത്തുകളും സലാമത്തുകളും ശിഫകളും നൽകിയ 1000 സംഭവങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിശിഷ്യ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് മാസാമാസം ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. റബ്ബേ നീ കബൂലാക്കണം റഹ്മാനെ. ആര് ഖൈറാത്ത് ഉദ്ദേശിച്ചോ നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. രോഗികളുണ്ടോ, രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. വിഷമങ്ങളുണ്ടോ, വിഷമങ്ങൾ നീ തീർക്കണം റഹ്മാനെ. നീ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാനെ. ഞാൻ വാക്ക് ചുരുക്കുന്നു, എല്ലാ സദസ്സിലും പറയാറുണ്ട്, മൊബൈലിന്റെ ദുരുപയോഗം, വാട്സപ്പിന്റെ ദുരുപയോഗം, മിസ് കാളിന്റെ മെസ്സേജിന്റെ ദുരുപയോഗങ്ങൾ, കല്യാണം കഴിഞ്ഞവര് കഴിക്കാത്തവരുൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വ്യഭിചാര ജീവിതം സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ.
മുസ്ലിം പെണ്ണിന്റെ പരിഷ്കാര ജീവിതം, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത തമ്മാടിത്ത ശൈലി, അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. മുസ്ലിം പെണ്ണ് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത ഇനിമേൽ തുടരില്ല. അത് അവസാനിപ്പിക്കാൻ ഈ മജ്ലിസ് നിങ്ങൾക്ക് പ്രചോദനമാകണം. മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്ന് പല ആളുകളെയും വേഷം സ്വീകരിച്ച് അവന്റെ കോലം കെട്ടിയിട്ട് മുടി മുമ്പിൽ കൂടുതൽ വളർത്തിയിട്ട് ബാക്ക് ഭാഗം താഴ്ത്തി കട്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിനെ മലീമസമാക്കുന്ന ആ രൂപേണയുള്ള ഭ്രാന്തമായ കട്ടിങ്ങുകൾ, അത് മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം സമൂഹം അത് മാറ്റി നിർത്തി. അത്തരം ഹറാമായ കട്ടിങ്ങുകൾ അത് മുസ്ലിമിന് പറ്റിയതല്ല, അത് ഇസ്ലാം ഉൾക്കൊണ്ടവന് പറ്റിയതല്ല, അത് ഖുർആനിന്റെ അനുയായികൾക്ക് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റിയതല്ലെന്ന് മനസ്സിലാക്കി അതൊക്കെ മാറ്റിവെച്ച് ഈമാനോടെ തഖ്വയോടെ തങ്ങളെ മഹബത്ത് ഉയർത്തിക്കാണിച്ച് ആ തങ്ങളെ മഹബത്തിലായി ഉറച്ചു നിന്ന് പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നയുടെ ആശയാദർശത്തിൽ അടിയുറച്ച് ഉലമാഅന്റെ സാദാത്തുക്കളുടെ പിന്നിൽ അണിനിരന്ന് നിങ്ങളൊരു മുജാഹിദിലും ഒരു ജമാഅത്തെ ഇസ്ലാമി സലഫി തബ്ലീ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ കപട പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ സുന്നി ആശയത്തിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിലായിട്ട് പ്രചരിപ്പിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാരണവശാലും ആണും പെണ്ണും ഇടകരരുന്ന വിഷയം നമ്മുടെ സദസ്സിൽ നാം അംഗീകരിക്കില്ല, നാം അനുവദിക്കില്ല. അങ്ങനെ ഹറാമായ ചിന്തയോടെയോ ഹറാമായ വേഷവിധാനത്തോടെയോ ഹറാമായ പ്രവർത്തനത്തോടെയോ ഒരൊറ്റ ആളും ബായാറു സലാത്തിലേക്ക് ഇങ്ങോട്ട് കടക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, മൂന്നാക്കലിലേക്കും വരണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഇടപെടൽ, ഹറാമിന്റെ ഇടപെടൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത, ഉപ്പാപ്പ റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇങ്ങോട്ട് വന്നാൽ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് കൂടെ പറഞ്ഞ് ലോങ് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആളുകൾ, ധാരാളം ഡ്രൈവർമാർ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിൽ, തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ വാഹനത്തിൽ വന്ന ആളുകളുണ്ട്. നിങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണർച്ചയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് വളണ്ടിയർമാരെ അനുസരിച്ചുകൊണ്ട് സാവധാനം ഈ മജ്ലിസിന്റെ ബഹുമാനത്തിന് നരക്കാത്ത ഒരു പ്രവർത്തനവും ഒരാളിൽ നിന്നും ഉണ്ടാകരുതെന്ന് സാന്ദർഭികമായി പറഞ്ഞ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, നമ്മുടെ മജീദ് ഹാജി ബോംബെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ലിസ്റ്റ് തന്ന് ഷംലാൻ എന്ന് പറയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി ഇവിടെ സ്വലാത്തിന് വന്ന് ക്യാൻസർ ഷിഫയായി. തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഇന്നലെ ടെസ്റ്റിലെല്ലാം നോർമലായി റിപ്പോർട്ട് കിട്ടി. അൽഹംദുലില്ലാ, പ്രത്യേകം ദ്വാരക്കണം. ഇങ്ങനെ 1000 ആളുകൾ വന്ന് പറഞ്ഞതുണ്ട്. ഞാൻ ഓരോന്ന് പറയാതിരിക്കുക, കാരണം എല്ലാ സദസ്സരും ഓരോന്ന് പിന്നെ വളരെ പ്രത്യേകമായിട്ടുള്ളത് ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്നൊക്കെ ഉണ്ട് പറയുന്നുള്ളൂ.
എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെട്ട സന്തോഷം പറഞ്ഞ് എത്രയോ ആളുകൾ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ആഴ്ചയും പോകുന്ന സ്ഥലത്തുമെല്ലാം വയാറ് സ്വലാത്തിൽ കൂടി, മൂന്നാക്കൽ സ്വലാത്തിൽ കൂടി, കിഡ്നി രണ്ടും ഫൈൽഡായിട്ട് മാറ്റിവെക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ സുഖത്തിലുണ്ട്, മാറ്റിവെക്കണ്ട എന്ന് ഡോക്ടർമാര് സന്തോഷം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരായിരം ആളുകളുടെ അനുഭവങ്ങൾ പറയാനുണ്ട്. എല്ലാം അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിൽ എന്ന് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമായി പറയുകയാണ്. തങ്ങളുടെ സദസ്സ് അത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം. മദ്ഹിന്റെ സ്വലാത്തിന്റെ സദസ്സ് ഇദ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് അടുത്ത ബായാറ് സ്വലാത്ത് ജനുവരി 20-ാം തീയതിയാണ് അടുത്ത ബായാറ് സ്വലാത്ത്. ഇൻഷാഅല്ലാഹ് മറക്കണ്ട. 24-ാം തീയതി ഉച്ചക്ക് ളുഹ്ർ നിസ്കാരത്തിന് എല്ലാവരും, പുരുഷന്മാരെല്ലാവരും ഇവിടെ എത്തണം, മറക്കരുത് എന്ന് ഒന്നുകൂടെ അറിയിക്കുന്നു. ഒരുപാട് നമ്മുടെ സ്നേഹികൾ വിദേശ നാടുകളിൽ നിന്ന്, നമ്മുടെ റിയാസുമാഹി പടുവിത്ര ഹാജി, സിദ്ദീഖ് ഹാജി, നമ്മുടെ വലിയ സ്നേഹി എല്ലാം സ്വലാത്തിനെത്തും, നമ്മുടെ വളമണ്ടൂർ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ, വള്ളൂർ കറുവപ്പാടി ഉസ്താദ് അടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹ് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മള് കടവത്തൂർ ഖാദി ഉസ്താദ് എല്ലാ മിക്കവാറും സ്വലാത്തിനല്ല ഇവിടെ എത്തും, മൂന്നാക്കൽക്കും വരും, ഞാൻ പോരേലുണ്ടെങ്കിൽ അവിടെയും വരും. അള്ളാഹു ആഫിയത്തിന് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, എല്ലാം അള്ളാഹു സന്തോഷവും ബർക്കത്തും അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ഇൻഷാഅല്ലാഹ് ഷെയ്ഖുന ഉസ്താദ് ഷറഫുല്ലാമ ഇന്ന് ഗൾഫിലേക്ക് പോകേണ്ടിയിരുന്നു ബായാറ് സ്വലാത്തിന് വേണ്ടി. ഞാനും വിചാരിച്ചു ഉസ്താദിനെ നേരത്തെ കാണാതായപ്പോൾ ഇവിടെ ഉസ്താദ് ഗൾഫിലേറ്റ് പോയെന്ന് അന്വേഷിച്ചു, അപ്പോഴാണ് ഉസ്താദ് കയറി വന്നത്. അൽഹംദുലില്ലാ നമുക്കൊക്കെ വലിയ ആവേശമാണ് ഈ പ്രായാധിക്യം സമയത്തും. നമ്മുടെ മജ്ലിസുകൾ എവിടെ ഉണ്ടെങ്കിലും ഉസ്താദ് ഇന്ത്യയിലുണ്ടെങ്കിൽ ഇവിടെ ഈ മജ്ലിസിലെത്തും, ഗൾഫിലാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ യാത്ര അപ്പുറപ്പുറമാക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ സ്ഥാപനമായ അൽമദീനയെ നീ വലിയ വളർച്ചയിലും ഉയർച്ചയിലും എത്തിക്കണം റഹ്മാനെ. സകല അഴുതായികളെ ഷെറിൽ നിന്നും ഞങ്ങളെയും സകലരെയും നിന്റെ ഹബീബിനെ കൊണ്ട് നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദ്വാരക്കാൻ പറഞ്ഞു. ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾ നമ്മിൽ നിന്ന് ഇങ്ങനെ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താജുൽ അലമ പോയി, നൂറുൽ അലമ പോയി, അള്ളാഹു ദറജ ഉയർത്തട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹുവെ ദറജ ഉയർത്തണം റഹ്മാനെ. ആലിമീങ്ങളെല്ലാം പോവുക, നമ്മളെ പോലൊക്കെ ഒന്നിനും പറ്റാത്ത ആളുകൾ ഇങ്ങനെ ഭൂമിയിൽ ബാക്കി, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇന്ന് ലോകം ഫിത്നയില, ലോകം ഫസാദില, ظهر الفساد في البر والبحر بما كسبت ايدي الناس എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ജനങ്ങളെ തോന്നിവാസം കൊണ്ട് കടലിലും കരയിലൊക്കെ വല്ലാത്ത വല്ലാത്ത ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോ സിറിയയിലൊക്കെ മുസ്ലിം ആയതിന്റെ പേരിൽ ഭരണകൂട ഭീകരാക്രമണത്തിന് വിധേയരായിട്ട് എത്രയെത്ര ചെറിയ പിഞ്ചോപന മക്കളടക്കം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട്, അന്നം മുടക്കിയിട്ട്, ഭക്ഷണം മുടക്കിയിട്ട്, വെള്ളം മുടക്കിയിട്ട്, സ്വന്തം നാടും വീടും എല്ലാം വിട്ട് പാലായനം ചെയ്യേണ്ട വേദനിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, റബ്ബേ നീ അവർക്ക് തുണയാകണം റഹ്മാനെ. അവർക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. പരിക്ക് പറ്റിയവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിന് സബ്ർ നൽകണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ കാവൽ നീ അവർക്കും ഞങ്ങൾക്കും ഏറ്റി ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. ജനങ്ങളെല്ലാം വിഷമത്തിലാണ്. ഞമ്മൾക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ അവരിവരും പറഞ്ഞ് കുറ്റം പറഞ്ഞ് ആലിമീങ്ങളെ പറഞ്ഞ് ഒരു ആലിമിനും പറയണ്ട, ഒരൊറ്റ ആലിമിനും പറയണ്ട, ഒരു തങ്ങന്മാരെയും പറയണ്ട, നാട്ടിൽ കുഴപ്പമുണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ ഒരു ഗുണ്ടാ സെറ്റിലും ഒരു ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിമീങ്ങൾ ഇടപെടരുത്. അത് മുസ്ലിമിന് അന്യ, അത് ഇസ്ലാമിന് അന്യ. ഈമാനോടെ അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام
حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധരായ റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിൽ മാസാമാസം ബയാറ് മുജമ്മഅന്റെ സ്വലാത്ത് മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിലെ സാധാരണ പവിത്ര സ്വലാത്ത് മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാന്. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്മ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا
ബിനൂരി മഅരിഫതിക വഹിദായതിക വംല ഖുലൂബന ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാകണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം റബ്ബേ, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയ പ്പെട്ട മാതാപിതാക്കള്, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആകണ്ടേൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്‌ലിസിൽ എത്തിപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ മജ്‌ലിസിലും ഞങ്ങളെ മജ്‌ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, ഉലമാ സദാത്തുക്കളുമായി സഹായിച്ച് സഹകരിച്ച സകല ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്, അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ, അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ, അർഹമുർ റഹീമായ റബ്ബേ, എത്ര ചെറിയ കുഞ്ഞു മക്കളടക്കം ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട്, ആംബുലൻസിലും അല്ലാതെയും അത്യാസന്ന രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് ഞങ്ങളെ മജ്‌ലിസിൽ ദൂരെ യാത്ര ചെയ്ത് എത്തിപ്പെട്ടവർ, ആഫിയത്ത് ഉദ്ദേശിച്ചവർ, റബ്ബേ നീ ഖൈബാക്കാതെ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, അർഹമുർ റഹീമായ അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്, അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്, നാവിൽ ക്യാൻസർ പിടിപെട്ട് വാ തുറക്കുമ്പോഴേക്ക് ദുർഗന്ധം വരുന്ന അവസ്ഥയിൽ വരെ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഞങ്ങളെ സദസ്സിലുണ്ട്, റബ്ബാകുന്ന നീ ശിഫ നൽകണം റഹ്മാന്, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ വേദന കൊണ്ട് പടയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്താക്കണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, ആരും പരിശോധന നടത്തി, വിദഗ്ധന്മാരായ ഡോക്ടർമാര് പരിശോധന നടത്തിയിട്ട് മരുന്നില്ലെന്ന് പറഞ്ഞ് രോഗം സുഖപ്പെടൂലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിട്ടിട്ട് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു നിന്റെ ഹബീബായ തങ്ങളെ മദഹ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തപ്പോഴേക്ക് ഹബീബിന്റെ ശറഫ് കൊണ്ട് രോഗം സുഖപ്പെടുത്തിയ റബ്ബേ, നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് അവിടുത്തെ പേരിൽ നടത്തി വരുന്ന ബായാർ സ്വലാത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിശിഷ്യ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മജ്‌ലിസിലേക്ക് രോഗം സുഖപ്പെടാനും കാര്യങ്ങൾ എളുപ്പമാകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദുനിയാവും ആഖിറവും സന്തോഷത്തിലാകാനും നിയ്യത്ത് ചെയ്ത് എത്തിപ്പെട്ടവരെ നീ കബൂലാക്കിയിട്ട് സലാമത്ത് നൽകണം റഹ്മാൻ,
ആരോഗ്യത്തിലാക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സന്തോഷത്തിലാക്കണം റഹ്മാന്. കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം റഹ്മാൻ, കേൾവി ഇല്ലാത്തവർക്ക് കേൾവി നൽകണം അള്ളാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അള്ളാ, അപസ്മാരം ഫീഴ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അള്ളാ, സംസാരത്തിന് വിക്കുള്ള കുട്ടികളുണ്ട്, സംസാരത്തിന് കെട്ടുള്ളവരുണ്ട്, അത് നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ തളർന്നവര്, കുഴഞ്ഞവര്, വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, വാദരോഗം പിടിപെട്ടവര്, സ്ട്രോക്ക് വന്ന മുഖം കൂടി ശരീരം തളർന്നവര്, റബ്ബെ നടക്കാത്തവരെ നീ നടത്തണം റഹ്മാന്, നീ ആഫിയത്താക്കണം റഹ്മാന്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ, കിഡ്നിയിലും മൂത്ര ത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാന്, വയറ്റിലും മുഴയുള്ളവര്, ഗർഭപാത്രത്തിലും മുഴയുള്ളവര്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവര്, ചെറിയ ചെറിയ വയറുവേദന വന്ന് അവസാനം വയറുവേദനക്ക് മരുന്ന് കൊടുത്ത് പിന്നെ പറഞ്ഞ് കുടലില് പുണ്ണുണ്ടെന്ന് അതിന് മരുന്ന് കൊടുത്ത് ഇപ്പൊ പറഞ്ഞ് കുടല് ഫുള്ള് പോയിട്ടുണ്ട്, ക്യാൻസറാണ്, മരുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മജ്ലിസിലെത്തിയിട്ടുണ്ട്, റബ്ബാകുന്ന നീ ശിഫ നൽകണം റഹ്മാന്. അർഹമുർറഹീമായ അല്ലാ, ഗർഭപാത്രത്തിലടക്കം മഴ വന്നിട്ട് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് അതിദാരുണമായി വേദനയോടെ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരുൾപ്പെടെ നീ ആഫിയത്താക്കണം റഹ്മാൻ. ശരീരത്തിലെ വിവിധ മുഴകളും, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്താക്കണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സുഖം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥിതേയമാനം സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലില് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വെർണപ്പെട്ട മുറിവില്ലെന്ന് പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ കാലിന്റെ വിരലുകൾ മുറിച്ചു മാറ്റിയിട്ട് മുറിവുണങ്ങാതെ വിഷമിക്കുന്നവർ, റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന, കാൽമുട്ട് വേദന, മടമ്പ് വേദന ഉൾപ്പെടെ വിഷമിച്ച് നടക്കാനും ഇരിക്കാനും നിസ്കാരത്തിനൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്, നീ ആഫിയത്താക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. അന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു കയ്യിന് പ്രശ്നമാണെന്ന് പറഞ്ഞ്, ഡോക്ടർമാർ ഓപ്പറേഷത്തിന് പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞ് വിഷമിച്ച് വന്നപ്പോൾ നീ ഓപ്പറേഷൻ ചെയ്യേണ്ട സുഖപ്പെടുമെന്ന് പറഞ്ഞ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെട്ട് സന്തോഷത്തോടെ മജ്ലിസിലെത്തി അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ. അങ്ങനെ എത്രയോ ആളുകൾ ഒരു ഓപ്പറേഷൻ നടത്തി, രണ്ട് ഓപ്പറേഷൻ നടന്ന്, ഇനിയും വയറ്റിൽ മുഴയുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞ്, എനിക്ക് അതിലേക്ക് പോകാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകൂല എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് വല്ലാതെ വേദനയോടെ ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് എത്തിപ്പെട്ട ഒരാളെയും റബ്ബേ നീ ഹൈബാക്കാതെ പരിശുദ്ധ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പോരിശേഖപ്പെട്ട റബീഉൽ അവ്വലിലെ പവിത്രമായ സ്വലാത്ത് മജ്ലിസിന്റെ ഷറഫ് കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം റബ്ബേ, ടോൺസർ സുഖപ്പെടുത്തണം റഹ്മാൻ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും
ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരെ നീ ഹൈബഗാദ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണ്ണമായ സുഖം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് ബോധമില്ലാതെ നേരത്തെ സി കെ നഗറിലെ കുഞ്ഞമ്മദാക്ക വന്നിട്ട് പറഞ്ഞു, അവിടെ പള്ളിയിൽ പഠിക്കുന്ന മുത്തല്ലിമ ബസ് അപകടത്തിൽ പെട്ടിയിട്ട് അത്യാസന്ന നിലയിൽ EMS ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്. ആ നിലക്ക് ബോധത്തോടെയും അല്ലാതെയും വെന്റിലേറ്ററിലും ICU വീടിന്റെ കിടക്കകളിലും കഴിയുന്നവരുണ്ട്. റബ്ബേ നീ ആഫിയത്താക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് ബോധമില്ലാത്തവർക്ക് ബോധം നൽകണമെന്ന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, വീട് നിർമ്മാണം നടത്തി പെൺമക്കളെ കല്യാണം നടത്തിയിട്ട് വിസക്ക് കൊടുത്തിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടൊക്കെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാ നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീൻമാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മഹത്തായ മജ്ലിസ് കാരണം ബയാറ് സ്വലാത്ത് കൊണ്ട് മക്കളെ നൽകിയത് മിസ്കീൻമാരായ ഞങ്ങൾ അനുഭവത്തിലുണ്ട്. ആര് മക്കളില്ലാതെ വിഷമിച്ച് പ്രയാസത്തോടെ പ്രതീക്ഷയോടെ ഈ മജ്ലിസിൽ നിന്റെ ഹബീബിന്റെ സ്വലാത്ത് ലക്ഷ്യമാക്കി എത്തിയവരുണ്ടോ റബ്ബേ? അവരിൽ ഭാര്യയുടെ പ്രശ്നമാണെങ്കിൽ, ഭർത്താവിന്റെ പ്രശ്നമാണെങ്കിൽ, അക്മലുൽ ഖൽഖു ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. വയറ്റിലെ മക്കൾ മരിക്കുന്നു, പ്രസവിച്ച ഉടനെ മരിക്കുന്നു, വയറ്റില് രണ്ടും മൂന്നും പ്രഗ്നന്റ് ആകുമ്പോ മാസത്തിൽ അലസി പോകുന്നു, സങ്കടപ്പെട്ടവരുണ്ട്. ഇനി ജനിക്കുന്ന പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെങ്കിലും സന്തോഷമുള്ള ആഫിയത്തുള്ള മക്കളാക്കി നീ ബർക്കത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, സകല സിഹറും ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾ അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് നീ നൽകിയ മുഴുവത്തിൽ നിന്നും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് ഈ പരിശുദ്ധ മജ്ലിസിൽ സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ.
ഐന നശിപ്പിക്കണം, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തക്കബിരീങ്ങള്, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദായികളെ ശറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ട അഹ്ലു സുന്നയുടെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനേ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം. ഈ അടുത്തും മറ്റുമായി ആര് ടി സി ഹാജി ഉൾപ്പെടെ ആര് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാന്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം. ഹറാമിന്റെ സകല സ്നേഹബന്ധങ്ങളും സകലരുടെ കൽബുകളിൽ നിന്നും നീക്കിയിട്ട് പകരം അഅ്മാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബിനാൽ ഞങ്ങളുടെയും സകലരുടെയും കൽബ് നിറക്കണം റഹ്മാന്. കുടുംബ ജീവിതത്തിൽ ഇൽഫത്തും മഹബത്തും നൽകണം റഹ്മാന്. പ്രശ്നങ്ങൾ നീക്കണം, പണക്കങ്ങൾ നീക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഹ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് കാലം നിന്റെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ഹബീബായ തങ്ങളെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കണം. അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ ായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈമെത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ വുളുവോടുകൂടെ ഞങ്ങൾ ഇരിക്കുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം.